നമസ്കാരം. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകരനും ലഷ്കർ ഇ തൊയ്ബ തലവൻ ഹാഫിസ് സായിദിന്റെ ഭാര്യ സഹോദരനുമായ അബ്ദുൾ റഹ്മാൻ മക്കിയെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ആഗോള ഭീകരനായി പട്ടികപ്പെടുത്തി. 2020 ലഷ്കർ ഇ തൊയ്ബ തലവനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തെ ചൈന എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഭീകരരെ സംരക്ഷിക്കുന്ന പാകിസ്ഥാനും ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ അകമഴിഞ്ഞ് പിന്തുണ നൽകുന്ന ചൈനയ്ക്കുമേറ്റ വലിയ തിരിച്ചടി തന്നെയാണ് അബ്ദുൾ റഹ്മാൻ മക്കിയെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ നടപടി. UNSC 1267 കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഉപരോധ സമിതിയുടെ കീഴിൽ തീവ്രവാദി അബ്ദുൾ റഹ്മാൻ മക്കിയെ പട്ടികപ്പെടുത്താനുള്ള നിർദ്ദേശം തടഞ്ഞതിന് പിന്നാലെ ചൈനയ്ക്കെതിരെ ഇന്ത്യ ആഞ്ഞടിച്ചിരുന്നു. മക്കിയെ ഇന്ത്യയും US ആഭ്യന്തര നിയമങ്ങൾ പ്രകാരം തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞതാണ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിലും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ജമ്മുകാശ്മീരിൽ അടക്കം ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സായിദിന്റെ ഭാര്യ സഹോദരനാണ് ഇയാൾ. US നിയുക്ത വിദേശ ഭീകര സംഘടനയായ LETയിൽ നേതൃപരമായ വിവിധ ചുമതലകളും ഇയാൾ വഹിച്ചിട്ടുണ്ട്. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രവർത്തനങ്ങൾക്കായുള്ള ധനസമാഹരണത്തിന് അബ്ദുൾ റഹ്മാൻ മക്കി പങ്കുവഹിച്ചിട്ടുണ്ട്. ISIL, അൽഖ്വയ്ദ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം 1267, 1989, 2253 എന്നീ പ്രമേയങ്ങൾ അനുസരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2023 ജനുവരി 16 സുരക്ഷാ കൗൺസിൽ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 2610 ഖണ്ഡിക 1 പറഞ്ഞിരിക്കുന്ന ആസ്തി മരവിപ്പിക്കൽ, യാത്രാ നിരോധനം, ആയുധ ഉപരോധം എന്നിവയ്ക്ക് വിധേയരായ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ലിസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ ഭീകരരെ തയ്യാറാക്കിയ പാകിസ്ഥാനും പാകിസ്ഥാനെ വളരെയേറെ സഹായിച്ച ചൈനയ്ക്കും ഇത് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്.